ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. കപ്പവട. സാധാരണ നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാറ്, പക്ഷേ ഇത്തവണ കപ്പവടയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയൊന്നും ബുദ്ധിമുട്ടിക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് എടുക്കുക, ഒരു മീഡിയം സൈസ് കപ്പ്. അതിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലെ തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസാക്കണ എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ കപ്പ ശരിക്കും ഒന്ന് പുഴുങ്ങിയെടുക്കാണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കപ്പയൊന്ന് ശരിക്കും കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിന് നമ്മൾ പുഴുങ്ങെടുക്കാൻ പോകണം. കപ്പ ശരിക്കും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് കുക്കറിലോട്ട് മാറ്റാൻ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കപ്പ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. ഒരു തവിയോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ ഞാനിവിടെ ഉപയോഗിച്ചിരുന്ന ഗ്ലാസിൻ്റെ ബാക്ക് വശോ ആണ്, അത് ഉപയോഗിച്ച് ശരിക്കും നല്ലോണം കുത്തി ഉടച്ചെടുക്കുക. എത്രത്തോളം കുത്തി ഉടച്ചെടുക്കുന്നു അത്രത്തോളം നമ്മുടെ കപ്പവട സോഫ്റ്റായിട്ട് കിട്ടും. ഇനി സവാള, കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഒന്ന് അരിഞ്ഞു വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഉടച്ചു വെച്ച കപ്പയിലേക്ക് 250 ഗ്രാം അരിപ്പൊടി ഇടുക. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചതും കൂടി അതിൻ്റെ ഒപ്പം ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നമ്മൾ വീട്ടിൽ ചപ്പാത്തി മാവിനെ കുഴക്കുന്ന പോലെ കുഴച്ചു കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചു കൊടുത്താൽ സംഭവം നല്ല ഈസി ആയിട്ട് കിട്ടും. കൈ രണ്ടും നനച്ച് നമുക്ക് ഈ മാവ് ചെറിയ ചെറിയ ഉരുളയാക്കി എടുക്കാം. കൈ രണ്ട് നനയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കയ്യിൽ ഈ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ഉരുളയാക്കിയതിനു ശേഷം കയ്യിലിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ചെറിയൊരു തുളയിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള മാവും കൂടി വെച്ച് അതുപോലെ തന്നെ ചെയ്യാം. ചെറുതോ വലുതോ ആക്കി എടുക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെയാണ്. സംഭവം ഇത്ര ഉള്ളൂ. കറക്റ്റ് ഷേപ്പൊന്നും കിട്ടിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ആ കപ്പ ഓരോന്നോരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം, മൊത്തത്തിൽ നമ്മൾ ഇടാൻ പാടില്ല. എന്നിട്ട് അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ കപ്പ പുഴുങ്ങിയതായതുകൊണ്ട് സംഭവം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അതുകൊണ്ട് അത് പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ടൈം കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാം ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട്. നമ്മുടെ കപ്പവട റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നമ്മൾ അത് പതുക്കെ ഒന്ന് വാങ്ങിയെടുക്കുക. എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി കപ്പവടയുടെ ഒപ്പം കഴിക്കാനായിട്ട് നമുക്കൊരു ചമ്മന്തി കൂടി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയിലേക്ക് തേങ്ങ ചെരുകിയത്, 4 ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. സംഭവം ഇത്ര ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കപ്പവട റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കൂടെ കഴിക്കാനായിട്ട് അതിൻ്റെ ചമ്മന്തിയും. വളരെ സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഒരു തുള്ളി ഉഴുന്നു പോലും ചേർക്കാതെ എന്ന ഉഴുന്നുവടയുടെ ടേസ്റ്റ് കിട്ടുന്ന കപ്പവടയാണത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. കഴിക്കുമ്പോൾ നമുക്ക് ഉഴുന്നുവടയുടെ ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നിങ്ങൾ ആ ചമ്മന്തി കൂട്ടിയാണ് പ്രത്യേകം കഴിക്കേണ്ടത്. ആ ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ ഒരു കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. വീട്ടിലെല്ലാവർക്കും ഈ സംഭവം ഇഷ്ടപ്പെട്ടു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. ദിസ് ഇസ് ഡെലീഷ്യസ് കേരള. താങ്ക് യു.